ഇടിമിന്നൽ ഏറ്റ് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവത്തിൽ കൊല്ലം അഞ്ചൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൽക്കട്ട സ്വദേശിയായ 18 വയസ്സുള്ള റിമോയാണ് ജോലിസ്ഥലത്ത് ഇടിമിന്നലേറ്റ് മരിച്ചത്. കൊല്ലം അഞ്ചൽ പിനാക്കൾ വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള കൈതച്ചക്കത്തോട്ടത്തിൽ ജോലി ചെയ്തു വരുന്ന കൽക്കട്ട സ്വദേശി റിമോ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഇടിമിന്നലേറ്റ് പരിക്കേറ്റത്. ഉടൻ തന്നെ റിമോയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റിമോയുടെ മരണം ഡോക്ടർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇടുക്കി സ്വദേശിയാണ് ഭൂമി പാട്ടത്തിനടുത്ത് ഇവിടെ പൈനാപ്പിൾ കൃഷി ചെയ്തു വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ അഞ്ചൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് കേരളം, കൊല്ലം. നടുവേദന, കഴുത്തുവേദന, സന്ധിവാദം, അസ്ഥിരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകി അനേകം പേർക്കും ആശ്വാസം നൽകിയ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ പ്രവർത്തിക്കുന്ന പുനർജനി ആയുർവേദ പഞ്ചകർമ്മ സെന്ററിൽ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റ് സേവനത്തിലൂടെ നിരവധി പേർക്ക് ആശ്വാസമേകുന്നു. ആയുർവേദ ചികിത്സാ ശാഖകളുടെ തനിമ കൈവിടാതെ ആധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സ്റ്റീം ബാത്ത്, ഹോം കെയർ എന്നീ സൌകര്യങ്ങളും നൽകുന്നു. പാദസംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും പരിഹാരം. അഭ്യംഗം, ഇലക്കിഴി, ഞവരക്കിഴി, ശിരോധാര, നസ്യം, പിഴിച്ചിൽ തുടങ്ങി എല്ലാവിധ കേരളീയ ചികിത്സാ സൗകര്യങ്ങളും നൽകുന്നു. പുനർജനിയിൽ വന്നത് വളരെ ഔഷധിയായിട്ടാണ് വന്നത്. വന്നപ്പോൾ ഡോക്ടർ എന്നെ, ഞാൻ ചരിഞ്ഞ് കുനിഞ്ഞ് കുനിഞ്ഞ് നടന്നു വന്നപ്പോൾ ഡോക്ടർ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി, കസേര ഇരുത്തി വന്ന് ഉമ്മ ഒരു 7 ദിവസം അവിടെ കിടയെന്ന് പറഞ്ഞ് കിടന്ന് കിടന്നപ്പോൾ സുഖമായി. ഹാപ്പിയാണ് ഞാനിപ്പോൾ. ശരീരം തളർന്നു കിടക്കൽ കഴിഞ്ഞു വന്ന നിരവധി പേർക്ക് ജീവിതം തിരികെ നൽകി ജനങ്ങളുടെ വിശ്വാസം നേടിയ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ പ്രവർത്തിക്കുന്ന പുനർജനി ആയുർവേദ പഞ്ചകർമ്മ സെന്റർ വിദഗ്ധ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുമാരുമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പൊ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കാലിന് നീരും വേദനയൊക്കെ ആയിരുന്നു. അത് ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് പുനർജനി വന്ന് ചികിത്സയിലാണ്. അതിപ്പോൾ വളരെ മാറ്റമുണ്ട്, സന്തോഷമുണ്ട്, വളരെ ഹാപ്പിയാണ്. ഫോൺ 8606-1153-48, 8606-7143-30.